all, I am happy to be here in the video. I am going to upload this video. But the background music is a little issue, so I am going to delete it. I am going to go to the next video. I am going to go to the next video. I am going to go to the next video. Porthboy food, you can judge poet and hunger unexpected at a Zaatar Arabic restaurant. Lavano about the ambience, some or vibe out there, food in take a taste and upon other vlog at Chay the Lingilendo Samada and Ella Madonda. Shirky the unplanned vlog and other than that little imperfections like a garden upon Idana Namde Zaatar Arabic restaurant, either palarivettom and a Kochila palarivettom and Shirikim soup. പറട്ടോ ശരിക്കും ഡോറോ എന്ന അഗതിക്ക് നിന്നപ്പം അവിടുത്തെ ഒരു ഞാൻ പറഞ്ഞില്ല പ്ലാൻഡ് അല്ലായിരുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ട് അപ്പം എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട് അതിനകത്തെ ആംബിയൻസും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആയിട്ട് നല്ല നല്ല അടിപൊളിയൊരു റെസ്റ്റോറൻ്റ് തന്നെ ആയിരുന്നു അത് അപ്പം എന്താ പറയുന്നേ Kochi out a thin shesha and young Shirkamanari, the Kochila than a number one Arabic restaurant on them. Adoil a Kerala than eight to well in non veg platter kitana restaurant Kodiana Idan. Up over bad alagal and Alla Terakandarano, or bad alagalaka on the Pona Restalana, a Pavadavich and a Yan on the YouTube look in the search the Nokiba Manger, a famous title Alkaraka on the revisit the Tuler restaurant Kodiana, Avadachan or another. അപ്പം ചെന്നോടനെ തന്നെ നല്ല കസ്റ്റമർ സർവീസ് ഒക്കെയാണ് കേട്ടോ ചെന്നോടനെ തന്നെ അവർ മെനു തന്നു മെനു കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അന്തിച്ചുപോയി കാരണം അറബിക് മെനു എന്ന് പറയുമ്പം അൽഫാം ഷവായി കുഴിമന്തി കബ്സ ഷവമാനപ്പുറത്തേക്ക് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് ആ മെനു കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തന്നെ അറബിക് മെനൂസ് മാത്രമല്ല ചൈനീസ് ഉണ്ട് ഇന്ത്യൻ ഉണ്ട് എല്ലാം തന്നെ ഉണ്ട് അപ്പം എന്താ ശരിക്കും ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു ഏത് വാങ്ങണമെന്ന് പിന്നെ റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മറ്റ് റെസ്റ്റോറൻറ്റിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം അല്പം റേറ്റ് കൂടുതലാണെന്ന് തന്നെ പറയാം പക്ഷേ അവിടുത്തെ ഒരു ആംബിയൻസും അവിടുത്തെ ഒരു ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ വെച്ച് നോക്കുമ്പം അത് ഒരു കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല റേറ്റ് എന്ന് പറയുന്നത് അപ്പം എന്താ പറയുന്നത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടുത്തെ ഇത് അപ്പം മെനുസൊക്കെ നോക്കി കുറേയധികം സമയം നോക്കിയിട്ട് എന്താ പറയുന്നത് ഞങ്ങൾ അവസാനം ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത് അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്ന പലരും അവിടുത്തെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ നോൺ വെജ് പ്ലാറ്റർ അത് പലരും ഓർഡർ ചെയ്ത് കഴിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിക്കണമെങ്കിൽ ഒരു നാലഞ്ച് പേരെങ്കിലും മിനിമം വേണം അതുകൊണ്ട് അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് കുഴിമന്തിയാണ് അപ്പം ദേ വന്ന് ശരിക്കും കാണാൻ തന്നെ എന്താ ഭംഗി അപ്പം പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണം ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയാണ് ഞാൻ ഒരുപാട് വട്ടം കുഴിമന്തി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര ടേസ്റ്റ് ഇതാണ് ശരിക്കും ടിപ്പിക്കൽ അറബിക് കുഴിമന്തി എന്ന് പറയുന്നത് ഭയങ്കര യമ്മിയായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം നോർമലി നമ്മൾ എവിടെ പോയാലും കിട്ടുന്ന കുഴിമന്തിയുടെ കൂടെ കിട്ടുന്ന സാലഡ് മയണൈസ് ടൊമാറ്റോ പ്യൂരി എല്ലാം തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പ്രത്യേകത എടുത്തു പറയുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ അറബിക് കുഴിമന്തി അതായത് മസാല ചിലയിടത്തൊക്കെ നമ്മൾ ഒരു കേരള സ്റ്റൈലോട് മിക്സ് ചെയ്തിട്ട് ചില മസാലയുടെ ഒക്കെ ഫ്ലേവർ അറബിക് മെനു എന്ന് പറയുമ്പോൾ മസാലയൊക്കെ ഒട്ടും തന്നെ ഇല്ലാത്തൊരു എന്താ ഡിഷസാണ് അവരുടേത് അറബീസിൻ്റേത് അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ മസാലാസിൻ്റെ ഒരു ഫ്ലേവറും ഇല്ലായിരുന്നു നല്ല റൈസായിരുന്നു അതുപോലെ ചിക്കനും അതുപോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു രണ്ടുപേർക്കുള്ളതാണ് വാങ്ങിയത് രണ്ടുപേർക്ക് പറ്റിയ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പം റൈസ് നമുക്ക് തികഞ്ഞില്ലെങ്കിൽ അവരെത്ര വേണമെങ്കിലും തരും എല്ലാ റെസ്റ്റോറൻറ്റിലെയും പോലെ തന്നെ പിന്നെ ഞാൻ ഡ്രിങ്ക്സായിട്ട് ഓർഡർ ചെയ്തത് കോൾഡ് കോഫി ആയിരുന്നു അപ്പം കോൾഡ് കോഫി എന്ന് പറയുന്നത് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഡ്രിങ്കാണ് അപ്പം കോൾഡ് കോഫി കഴിച്ചിട്ടില്ലാത്തൊരു കഴിച്ചു നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇതുപോലെ ഞാനൊരു റിവ്യൂ കണ്ടിട്ടാണ് ഫസ്റ്റ് ടൈം ഞാൻ കോൾഡ് കോഫി കുടിക്കുന്നത് പക്ഷേ അത് തൊട്ട് പിന്നെ എവിടെ ചെന്നാലും കോൾഡ് കോഫി അല്ലാതെ ഒരു ഓപ്ഷൻ എനിക്കില്ല അപ്പം കോൾഡ് കോഫിയും ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് നമ്പർ വൺ മോസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോൾഡ് കോഫി തന്നെയായിരുന്നു അവിടുത്തെ ഉണ്ടായിരുന്നത് അപ്പം എന്താ ഭയങ്കര സന്തോഷമായിരുന്നു അവിടുത്തെ ഒരു ആംബിയൻസും അവിടുത്തെ ആ ഒരു സ്പെഷ്യൽ മ്യൂസിക്കൊക്കെ
കേൾക്കുന്നുണ്ടായിരുന്നു ആ ഒരു ആംബിയൻസിൽ നിന്ന് ഈ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള അതും ഇത്ര എമ്മയായിട്ടുള്ള കുഴിമന്തി കഴിക്കാനായിട്ട്. ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കഴിച്ചപ്പം മനഃപൂർവ്വം ഇട്ട എക്സ്പ്രഷൻ അല്ല അത് കേട്ടോ. ഞാൻ ശരിക്കും ക്യാമറ അല്ല ഹസ്ബൻഡിനെ നോക്കിയിട്ടാണ് അങ്ങനെ തലയാട്ടിയത്. കാരണം ആത്മാർത്ഥമായിട്ട് പറയാണ് നല്ല എമ്മയായിരുന്നു. അപ്പം നാച്ചുറലായിട്ട് വന്ന ഒരു തലയാട്ടാണ് അത് കേട്ടോ. പിന്നെ മോൾക്കും മോളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. കാരണം നോർമലി അവൾക്ക് എന്ത് ഫുഡാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് വാരിക്കൊടുക്കണം. പക്ഷേ കുഴിമന്തി കബ്സ പോലുള്ള ഡിഷൊക്കെ ആണെങ്കിൽ അവൾക്ക് വാരിക്കൊടുക്കേണ്ട കാര്യം തന്നെയില്ല. താൻ കണ്ടില്ലേ അവൾ തന്നെത്താനെ വിളമ്പി തന്നെത്താനെ കഴിച്ചോളും. ചിക്കൻ അവിടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അവൾക്കും ഞാൻ പറഞ്ഞാൽ അതെ ഒട്ടും തന്നെ സ്പൈസി അല്ല കുഴിമന്തി, സ്പൈസി അല്ല, പിന്നെ ഒട്ടും തന്നെ മസാലയുടെ ഫ്ലേവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മോൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളും നന്നായിട്ട് തന്നെ കഴിച്ചു. അപ്പം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സാത്താർ അറബിക് റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങൾ. ഇത് കൊച്ചിയിലെ പാലാടിവട്ടത്ത് തന്നെയാണ്. അപ്പം ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ അവിടെ കറക്റ്റായിട്ട് എത്താൻ പറ്റും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു റിവ്യൂ ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞപോലെ വ്ളോഗ് ചെയ്യണമെന്നൊട്ടും പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ അത്ര നന്നായിട്ട് വന്നിട്ടില്ല വീഡിയോ. അതുകൊണ്ട് ഒരു എനിക്ക് 100% സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ആ ഒരു അവിടുത്തെ ആ ഫുഡിൻ്റെ റിവ്യൂ ചെയ്യണം, വ്ളോഗ് ചെയ്യണമെന്നൊരു മനസ്സിൽ തോന്നി. അപ്പോൾ എന്നെക്കാട്ടി നിർബന്ധം ഹസ്ബൻഡിനായിരുന്നു. അതുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.